ജമ്മു കാശ്മീരിൽ വിവിധയിടങ്ങളിൽ എൻഐയുടെ റെയ്ഡ്. ഭീകരവാദ ഫണ്ടിംഗ് കേസുകളിലാണ് പരിശോധന ശക്തമാക്കിയത്. അതേസമയം പഞ്ചാബിലെ അമൃത്സർ സെക്ടറിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഡ്രോൺ BSF വെടിവെച്ച് വീഴ്ത്തി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. നേരത്തെയും അതിർത്തി കടക്കാൻ പാക് ഡ്രോണുകൾ ശ്രമം നടത്തിയിരുന്നു. അപ്പോഴൊക്കെ അതിശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വന്നു. നേരത്തെയും ഒരു ഡ്രോൺ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ BSF അത് വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഭീകരവാദ ഫണ്ടിങ് അത് കൃത്യമായി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു ആക്ഷൻ ഇപ്പോൾ എൻഐയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ജമ്മുകാശ്മീരിൻ്റെ വിവിധയിടങ്ങളിൽ റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ആദ്യം രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഭീകരവാദ ഫണ്ടിങ് സോഴ്സ് അത് നേരത്തെയും കൃത്യമായി തന്നെ ഒരു വലിയ വിശദമായ റിപ്പോർട്ട് എന്നയുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നടപടി ശക്തമാക്കിയിരിക്കുന്നത്? ഹലോ 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 ഹലോ, കേൾക്കാം ഗൗതം, പറഞ്ഞോളൂ, കേൾക്കാം. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ NIA റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ NIA പരിശോധന പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് നടക്കുന്നത്. ഇത് ആദ്യമായല്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി NIA ED ഭീകരവാദ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ജമ്മു കാശ്മീരിൽ ഇന്നിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ NIA പരിശോധന കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. രണ്ടാമത് അതിർത്തി പ്രശ്നം, നേരത്തെയും ഇത്തരത്തിലുള്ള സമാനമായ ചില നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ധീരരായ സൈനികർ അതൊക്കെ നിഷ്പ്രയാസം തകർത്തെറിയുന്ന കാഴ്ചയും കാണുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രോൺ വിടുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ഒരു വിലയിരുത്തൽ? ശ്യാമ, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഏതാണ്ട് തൊട്ട് മുൻപുള്ള രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അമൃത്സർ സെക്ടറിൽ തന്നെ പാകിസ്ഥാൻ്റെ ഒരു ഡ്രോൺ ഭാരതത്തിൻ്റെ അതിർത്തി രക്ഷാസേന വെടിവെച്ച് വീഴ്ത്തിയത്. ഇന്നിപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 26 അമൃത്സർ സെക്ടറിൽ തന്നെ ഒരു പാകിസ്ഥാൻ്റെ ഡ്രോൺ BSF വെടിവെച്ച് വീഴ്ത്തി. കൂടാതെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സമാന സംഭവം ഉണ്ടാകുന്നു. ഇന്ന് രാവിലെയും ഇന്ത്യയുടെ അതിർത്തി ഭേദിക്കാൻ ശ്രമിച്ച പാക് ഡ്രോൺ ഇപ്പോൾ BSF വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. ഇതിൽ രണ്ട് കാരണങ്ങൾ അതിർത്തി രക്ഷാസേന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ആയുധങ്ങളും മറ്റും ഈ ആളില്ലാ വിമാനം വഴി കടത്തി മറുവശത്ത് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആയുധങ്ങളും മറ്റും എത്തിച്ച് നൽകുക എന്നൊരു ലക്ഷ്യം ഈ ആളില്ലാ വിമാനങ്ങൾക്കുണ്ട്. ഒപ്പം അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ സുരക്ഷാ സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടി ഈ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള ആളില്ലാ വിമാനങ്ങൾ മുൻപും പാകിസ്ഥാൻ അതിർത്തി ഭേദിച്ച് പറത്താറുണ്ട്. ഇത്തരം സംഭവങ്ങളാണ് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആയുധങ്ങൾ എത്തിക്കുക, ഒപ്പം അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം. രണ്ടാമതായി, ഈ പഞ്ചാബ് മേഖലയിൽ വ്യാപക മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മുൻപും നമുക്കറിയാം ഈ മയക്കുമരുന്ന് ഏറ്റവും അധികം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടത്താൻ ഉപയോഗിക്കുന്ന ഒരു അതിർത്തി എന്നത് പഞ്ചാബ് അതിർത്തിയാണ്. പ്രത്യേകിച്ച് അവിടെ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ കാര്യമായി ഒന്നും തന്നെ ഇതിനെതിരെ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ആം ആദ്മി സർക്കാരാണെങ്കിലും ഈ ഡ്രഗ് മാഫിയകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ്. മുൻപ് കോൺഗ്രസും പഞ്ചാബിൽ ഇത് തന്നെ ചെയ്തിരുന്നു. അതിനാൽ പാകിസ്ഥാൻ ഏറ്റവും അധികം ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഡ്രഗ്സ് എത്തിക്കുന്നതിനായി ആദ്യം അവരുടെ ഒരു സേഫ് പ്ലാറ്റ്ഫോമായി അവർ ഉപയോഗിക്കുന്നത് പഞ്ചാബ് സംസ്ഥാനമാണ്. അതിനാൽ ഈ ഡ്രോണുകളിലൂടെ ഇത്തരം സംഭവങ്ങൾ കടത്താനുള്ള ശ്രമം മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഇത് ഒന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ട്, ഒപ്പം ഭീകര ശക്തികൾ തന്നെയാണ് മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അവരും ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അതിർത്തി ഭേദിക്കുന്ന ഡ്രോണുകളെല്ലാം നമ്മുടെ അതിർത്തി രക്ഷാസേന മിനിറ്റുകൾക്കകം തന്നെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു പാക് ഡ്രോൺ കൂടി തകർന്നു വീണ്ടിരിക്കുകയാണ്. ശ്യാം, യെസ്, ഗൗതം അനന്തനാരായണാണ് വിശദമായ റിപ്പോർട്ട് ഡൽഹിയിൽ നിന്ന് നൽകിയത്.